ഇപ്പൊ നമ്മൾ അഗസ്തി പൂ പറിച്ച സമയത്ത് ഒരു തണ്ടും കൂടെ ഒടിഞ്ഞേട്ടാ, അതും കളയണ്ടാക്കണ്ട. അതിനെ നമുക്ക് ഇങ്ങനെ എടുത്തതാ, തണ്ടിൽ നിന്ന് ഇല ഊരി എടുത്തിട്ട് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് അതിനെ അരിഞ്ഞെടുത്ത് നമുക്ക് തോരൻ വെക്കാം കണ്ട. നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇതാ, അപ്പം അങ്ങനെ ഊരി ഉള്ളതുപോലെ അരിഞ്ഞെടുത്തിട്ട് നമുക്ക് പൂവിൻ്റെ കൂടെ ഇട്ട് നമുക്ക് തോരൻ വെക്കാം. നല്ല ടേസ്റ്റാണ് ഇത്. പ്രത്യേകം വേണമെങ്കിലും നമുക്ക് ഇല മാത്രം വേണമെങ്കിലും തോരൻ വെക്കാം, അല്ല നമുക്ക് പൂവും ഇലയും കൂടെ വേണമെങ്കിലും തോരൻ വെക്കാം. ഇതാ അപ്പം നമ്മൾ അഗസ്തിപ്പൂ വയ്ക്കാൻ വേണ്ടിയിട്ട് സവാള ഉണ്ട, ഇല, പൂവ് എല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അവിടുന്ന് സൂര്യപ്രകാശം കയറി വരുന്നതുകൊണ്ട് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല. എന്താ ചട്ടി വെച്ച് ചൂടായിട്ടുണ്ട്, നമുക്ക് അതിലോട്ട് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ്, എന്നിട്ട് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കതിലുണ്ട് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. എന്താ നമുക്ക് ഇനി കടുകൊക്കെ പൊട്ടി സവാള ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് പൂ ഇട്ട് കൊടുക്കാം. ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് അഗസ്തിപ്പൂവിൻ്റെ ഇലയും പൂവും എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം, തിളക്കി കൊടുക്കാം. അടിയിട്ടുണ്ട്. അപ്പം നമുക്ക് അരപ്പും കൂടെ ഇട്ടങ്ങ് അടച്ചു വയ്ക്കാം. അധികം വേവൊന്നുമില്ല, ഒരു 5 മിനിറ്റ് നമുക്കിത് ചെറിയ തീയിലടച്ചു. നമ്മൾ അഗസ്തിപ്പൂവൊക്കെ വെന്തിട്ടുണ്ട്, ഇളക്കിയെടുക്കാം. നമുക്ക് നല്ല രുചികരമായ തോരനാണ്. പിന്നെ ഇതിൻ്റെ ഔഷധ ഗുണത്തെക്കുറിച്ച് പറയണ്ടല്ലോ, കുടലിൻ്റെ അസുഖങ്ങൾക്ക്, വായ്പുണ്ണിന്, അങ്ങനെ ഒരുപാട് ഔഷധ ഗുണമുള്ള ഇതാണ് അഗസ്തിപ്പൂ. അപ്പോൾ എല്ലാവരും ഒരു മൂട് നമ്മളെ വീട്ടിൽ വാങ്ങി നട്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ആവശ്യത്തിന് തോരൻ വയ്ക്കാൻ കിട്ടും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം, അഭിപ്രായങ്ങളും പറയണം. താങ്ക് യു.